എൻ ആർ സി പ്ലസ് സി എ അപകടകരമായ ഒരു ഫോർമുലയാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ യാതൊരു തത്വങ്ങളോ ആദർശങ്ങളോ ബലി കഴിക്കാതെയോ വെള്ളം ചേർക്കാതെയും ഇപ്പുറത്ത് അമ്പലത്തിൻ്റെയും ഹിന്ദവ തന്ത്രപരമായ കാര്യങ്ങൾ വെള്ളം ചേർക്കാതെ നമുക്ക് ഒരുമിക്കാനുള്ള സ്പേസുകളുണ്ട്. ഈ രാജ്യത്തിൻ്റെ മഹത്വം അതാണ്. സി എ എ എൻ ആർ സി നമ്മുടെ രാജ്യത്ത് ഒരുപാട് തർക്കങ്ങൾ ഉണ്ടാക്കിയ ഒരു വിഷയമാണല്ലോ. എന്താണ് ഇതിൻ്റെ വസ്തുത? യഥാർത്ഥത്തിൽ എല്ലാ ബില്ലിനും നിയമത്തിനും അടിസ്ഥാനപരമായൊരു ഉദ്ദേശവും ഇൻറ്റൻഷനും ഉണ്ട്. ഒരു സ്റ്റേറ്റഡും അൺസ്റ്റേറ്റഡുമായിട്ടുള്ള ഇതിൻ്റെ റീസൺസും ഇതിൻ്റെ റീസൺസ് മനസ്സിലാക്കിയാലേ ഇതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് പോകാൻ കഴിയും. അതുകൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്ന ഒരു റൈറ്റ് ലീനിങ് ആയ ബി ജെ പിയുടെ ഗവൺമെൻറ്റാണ്. ഞാൻ നരേന്ദ്രമോദിയെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുമാണ്. പക്ഷേ എന്താണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്? ഇത് മനസ്സിലാക്കാൻ ഒരു വലിയ ഹിസ്റ്ററിയും നറേറ്റീവും പഠിക്കേണ്ടതുണ്ട്. ഇതേപോലെ തന്നെ ബി ജെ പി ഗവൺമെൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പക്ഷേ ഫൈനൽ ഇത് എൻ ആർ സിയും സി എ ബിയും ഒക്കെ സെമി ഫൈനലാണെങ്കിൽ ഫൈനൽ എന്ന് പറയപ്പെടുന്നത് യു സി സി ആണ്, അഥവാ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന നറേറ്റീവാണ്. ഈ യൂണിഫോം സിവിൽ കോഡിൽ നിന്ന് തന്നെ തുടങ്ങാം, എന്നാലേ ഇതിലേക്ക് എത്താൻ എളുപ്പം പറ്റൂ. ഞാനൊക്കെ ചെറിയ പ്രായത്തിൽ വളർന്നു വരുമ്പം വിചാരിച്ചിരുന്നത് യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യക്ക് വളരെ നല്ലതാണെന്നുള്ളതാണ്. എല്ലാ മുസ്ലിം സംഘടനകളും ഇതിനെ എതിർക്കുന്ന ഒരു പശ്ചാത്തലവും കാണുന്നുണ്ട്. ഞാൻ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട് യൂണിഫോം സിവിൽ കോഡ് നല്ലതാണ്, മുസ്ലിം സ്ത്രീകൾക്ക് ഗുണം ചെയ്യും, മുസ്ലിങ്ങളുടെ അഡോപ്ഷൻ കുറേ കൂടി ഈസിയാക്കും. കാര്യം ഞാൻ ചെറിയ പ്രായം തൊട്ട് കേട്ട് വരുന്ന ഒരു നെറേറ്റീവ് അതാണ്. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് യു സി സിയെ കുറിച്ച് ആഴത്തിൽ ആർ എസ് എസിൻ്റെ സർസംഘചാലകായിരുന്ന 33 വർഷം ആർ എസ് എസിനെ നയിച്ച ഗുരുജി ഗോൾവൽക്കറിൽ നിന്നാണ്. ഒരുപക്ഷെ അദ്ദേഹത്തെ ഞാൻ വായിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം തന്നെ മറ്റൊന്നായി പോകുമായിരുന്നു. ആർ എസ് എസിൻ്റെ 33 വർഷം സംഘടനയെ നയിച്ച ഋഷിതുല്യനായ ഗാന്ധിജിയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആദ്യകാലത്ത് തീവ്ര നിലപാടെടുത്ത് പിന്നീട് ഒരു മൃദു നിലപാടിലേക്കോ മധ്യ നിലപാടിലേക്കോ എത്തിച്ചേർന്ന വ്യക്തിയാണ് ഗുരുജി ഗോൾവൽക്കർ. ഒരു കാലത്ത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും നമ്മുടെ ശത്രുക്കളാണ് എന്ന് ഗുരുജി ഗോൾവൽക്കർ വിചാരധാര എന്ന ആർ എസ് എസിൻ്റെ ബൈബിൾ എന്ന് വിളിക്കപ്പെടുന്ന പുസ്തകത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ നിലപാടിൽ നിന്നൊക്കെ മാറി ഗാന്ധിജിയാണ് ശരിയെന്നും ഗാന്ധിജിയാണ് വിശ്വവന്ദനീയെന്നും ഗാന്ധിജി എല്ലാ ദിവസവും രാവിലെ സ്മരിക്കണം, അതായത് ദൈവത്തെ സ്മരിക്കണം, അതുപോലെ പ്രാതസ്മരണീയനാണ് എന്നൊക്കെയുള്ള നിലപാടിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. ഗുരുജി ഗോൾവൽക്കർ പറയുന്നു, ഹിന്ദുക്കളിലെ ചിലർക്ക് മുസ്ലിം ജനസംഖ്യ ക്രമാതീതമായി കൂടുന്നു എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് എൻ്റെ വാക്കുകളിൽ. ദിസ് ഈസ് എ നെഗറ്റീവ് വേ ഓഫ് ലുക്കിംഗ് അറ്റ് തിങ്സ്. അത് കാരണമാണ് അവർ ഈ യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പറയുന്നത്. ഇന്ത്യക്ക് യൂണിഫോമിറ്റി പറ്റില്ല, ഇന്ത്യക്ക് യൂണിറ്റിയാണ് വേണ്ടത്, ഇന്ത്യക്ക് ഏകശിലാത്മകതയല്ല, ഇന്ത്യക്ക് ഐക്യമാണ് വേണ്ടത്, ഹാർമണിയാണ് വേണ്ടത്. ഇനി മുസ്ലിം സംഘടനകളിലെ ഏറ്റവും മൃദു നിലപാട്, എനിക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ. മുസ്ലിം ലീഗും ഏറ്റവും കടുപ്പമുള്ള നിലപാടെടുക്കുന്ന പ്രസ്ഥാനങ്ങളാണ് പോപ്പുലർ ഫ്രണ്ട് പോലത്തെ പ്രസ്ഥാനങ്ങൾ. പോപ്പുലർ ഫ്രണ്ടിൻ്റെ പോലും നിലപാട് യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയുടെ വൈവിധ്യത്തെ ഇല്ലാതാക്കും എന്നുള്ളതാണ്. പക്ഷേ ഗുരുജി ഗോൾവൽക്കർ പറയുന്നു, ഈ യൂണിഫോമിറ്റി, യൂണിഫോം സിവിൽ കോഡിലെ യൂണിഫോമിറ്റി വിൽ ഡിസ്ട്രോ ഇന്ത്യ, ഈ രാഷ്ട്രവും കെ വിനാശ് കെ കാരൻ ഹെ, അദ്ദേഹത്തിൻ്റെ ഇൻ കോട്ട്സാണ്. ഇത് പറയുന്നത് ഞാനല്ല, ഗുരുജി ഗോൾവൽക്കറാണ്. പ്രസിദ്ധീകരിച്ചത് ആർ എസ് എസിൻ്റെ ഓർഗനൈസറിലാണ്, പ്രസിദ്ധീകരിച്ചത് പിന്നീട് ബി ജെ പിയുടെ വൈസ് പ്രസിഡൻ്റായ കെ ആർ മൽക്കാനിയോടുള്ള ഇൻ്റർവ്യൂവിലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഹിന്ദു ജനവിഭാഗങ്ങളിലുള്ള കുറച്ച് കടുപ്പമുള്ള തീവ്ര സ്വരക്കാർ എപ്പോഴും ഒരു അപരത്വം സൃഷ്ടിച്ചുകൊണ്ട്, തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട്, ഒരു ശത്രുവിനെ സൃഷ്ടിച്ചുകൊണ്ട്, അതറിനെ സൃഷ്ടിച്ചുകൊണ്ട്, അപരനെ സൃഷ്ടിച്ചുകൊണ്ട് ഈ ഹിന്ദു വിഭാഗങ്ങളെ ഐക്യപ്പെടുത്താൻ എന്നും ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് പഴയ കാലത്ത് മുതൽ കഴിഞ്ഞ വർഷം യോഗി ആദിത്യനാഥിൻ്റെ ഗവൺമെൻറ്, എന്തുകൊണ്ട് അദ്ദേഹത്തെ കൂട്ടിയിരുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പിണറായി ഗവൺമെൻറ്റിൻ്റെ പോലീസാണ് പിടിച്ചതെന്ന് പറഞ്ഞാൽ അത് പിണറായി അല്ലെങ്കിൽ പോലീസ് ഗൂഢാലോചന നടത്തിയാന്ന് പറയും. കോൺഗ്രസ് നടത്തിയെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് വണ്ടേ മുസ്ലിം പ്രീണനമാണെന്ന് പറയും. പക്ഷേ യോഗി ആദിത്യനാഥ് എന്തായാലും മുസ്ലിം പ്രീണനം നടത്തുന്നവനാണെന്ന് ബി ജെ പിയുടെയോ വലതുപക്ഷ സുഹൃത്തുക്കളൊന്നും പറയില്ലല്ലോ. യോഗി ആദിത്യനാഥിൻ്റെ ഗവൺമെൻറ് 2 വർഷം മുമ്പ് 2017 ഓഗസ്റ്റിലാണെന്നാണ് എൻ്റെ ഓർമ്മ, രാം തിവാരി മംഗൾ ഇങ്ങനെ രണ്ട് ബ്രാഹ്മണ പിള്ളേരെ അറസ്റ്റ് ചെയ്തു. ഞാൻ ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ചവനാണ് 99% ബ്രാഹ്മണർ നല്ലവരാണ്, 1% മാത്രമേ ഈ രാം തിവാരി മംഗളും പോലെയുള്ളൂ. ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഒരു പരിശുദ്ധ മുഹറത്തിൻ്റെ തലേന്ന് ഞങ്ങൾ ഗോമാതാവായി ആരാധിക്കുന്ന പശുവിനെ സ്വന്തമായി വെട്ടിയിട്ട് അത് മുസ്ലിങ്ങളുടെ തലയിൽ ചാരി ഒരു കലാപത്തിന് ശ്രമിച്ചു. ഇത് യു പി പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവമാണ്, അതുകൊണ്ട് ഇനി വേറൊരാൾ ഗൂഢാലോചന നടത്തിയെന്ന് പറയും. ഇതിൻ്റെ കാരണം എന്നും ഒരു ശത്രുവിനെ നിർമ്മിക്കുക, ആ ശത്രു അപരനുണ്ടാകുക, ശത്രു ഉണ്ടാകുക, അവൻ നമ്മളെ ആക്രമിക്കാൻ വരുന്നു, നമ്മുടെ സ്ഥലം തട്ടിക്കൊണ്ടു പോകുന്നു, നമ്മുടെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു, ഇങ്ങനെ പറഞ്ഞ് 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 ഈ ശത്രുവിനെ നിർമ്മിച്ച് പോരാടാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി ഇത് വരുന്നത്, ഇതിനെ ഫാസിസം എന്നൊക്കെ പറയാറ്, ഇത് വരുന്നത് ജർമ്മനിയുടെ പശ്ചാത്തലത്തിൽ വേറെയാണ്. ഇന്ത്യയുടെ പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനം ഒരു വല്ലാത്ത ആത്മീയ ശൂന്യത അല്ലെങ്കിൽ ഒരു ഇന്നർ സ്പിരിച്വൽ എംപ്റ്റിനെസ്സിൽ നിന്നാണ്. ആ ഇതും ഒരു 50 സെക്കൻഡിൽ നമ്മുടെ ഒരു ഇന്ത്യയുടെ വിശിഷ്ട ഇന്ത്യയിലെ ഭൂരിപക്ഷ സമുദായമായ ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം, 5000 വർഷങ്ങളുടെ പ്രശ്നം ഒരു 50 സെക്കൻഡിൽ ഞാൻ പറയാം. അതായത് ആഴ്ചയിൽ എല്ലാ ദിവസവും നോക്കാം അമ്പലത്തിലും പള്ളിയിലും അതാത് വിശ്വാസികൾക്ക് അതാത് ആരാധനാലയങ്ങളിൽ പോകാം. പക്ഷേ ആഴ്ചയിൽ ഏത് ദിവസമാണ്
നമ്മളുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ അവരുടെ ആത്മീയത പഠിക്കാനും അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ തീർക്കാനും അവരുടെ ഇടയിലുള്ള തർക്കങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാനും പരസ്പരം സഹായിക്കാനും ഒക്കെ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ എന്നാ പള്ളി പോകുന്നു എന്നാ പള്ളി പോകുന്നു ഞായറാഴ്ച ഓക്കെ അല്ലേ ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ ജുമാ പ്രാർത്ഥനയ്ക്കായി അവരുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർക്കാൻ പൊതു സമൂഹത്തിലെ കാര്യങ്ങളുടെ നിലപാട് മനസ്സിലാക്കാൻ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ ഇങ്ങനെയൊക്കെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ പോകുന്നത് വെള്ളിയാഴ്ചയാണ് ആഴ്ചയിൽ ഏത് ദിവസമാണ് നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദു സഹോദരങ്ങൾ ഇതേപോലെ അവരുടെ ആത്മീയത പഠിക്കാനോ ദൈവികമായ ജ്ഞാനം ലഭിക്കാനോ പരസ്പരമുള്ള പ്രശ്നങ്ങൾ തീർക്കാനോ തർക്കങ്ങൾ തീർക്കാനോ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് പലിശയില്ലാതെ കാശ് കൊടുക്കാം അങ്ങനെയാണ് ഇസ്ലാമിക് ബാങ്കിങ് എന്ന സങ്കല്പം ഉണ്ടാകും ഇതേപോലെ ഹിന്ദുക്കളുടെ ഇടയിൽ പാവപ്പെട്ടവർക്ക് പലിശയില്ലാതെ കാശ് കൊടുക്കാമെന്നൊക്കെ പറയാൻ ഹിന്ദു സമൂഹം ഏത് ദിവസവും ഒത്തുകൂടുന്നു അങ്ങനെ ഒരു ദിവസമോ ഒത്തുകൂടലോ ഒന്നും ഹിന്ദു സമൂഹത്തിനില്ല ഈ അടുത്തിടയ്ക്ക് എനിക്ക് കിട്ടിയ ഒരു വാട്സപ്പാണ് മുസ്ലിം സഹോദരങ്ങൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പള്ളിയിൽ ഒത്തുകൂടും ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഞായറാഴ്ച രാവിലെ പള്ളിയിൽ ഒത്തുകൂടും എപ്പോഴൊക്കെ അന്നദാനം ഉണ്ടോ അപ്പോഴൊക്കെ ഹിന്ദുക്കൾ അമ്പലത്തിൽ പോകുന്നു എന്നുള്ളത് ഇത് സത്യമാണ് എൻ്റെ വീട്ടിലെ കാര്യം സത്യ കാര്യം അമ്മ പറയും മോനെ നമുക്ക് ഇന്ന് വീട്ടിലൊന്നും ഉണ്ടാക്കണ്ടല്ലോ നമുക്ക് അമ്പലത്തിൽ പോയി ആഹാരം കഴിക്കാൻ ഇതിനപ്പുറം ഒരു ആത്മീയ സാമൂഹിക ജ്ഞാനം ഞങ്ങൾ ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ നമ്മൾ ഹിന്ദു സമൂഹത്തിന് ഇന്ത്യയിലെ ഭൂരിപക്ഷ സമുദായമായ ഹിന്ദുക്കൾക്ക് കിട്ടുന്നില്ല അപ്പം ഞങ്ങളുടെ ഇടയിലുള്ള തീവ്ര സ്വരക്കാർ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഈ സമൂഹത്തിനൊരു കെട്ടുറപ്പോ യോജിപ്പോ പരസ്പര സഹകരണമോ സഹായമോ ഇല്ല പല ജാതികളായി വളരെ വിഘടിച്ച് കിടക്കുന്നു വെളിയിൽ എന്തൊക്കെ ഐക്യം പറഞ്ഞാലും ഉള്ളിൽ പരസ്പരം ജാതീയ വിദ്വേഷവും ഉച്ചനീചത്വവും അവൻ്റെ മോൾ വേറെ എൻ്റെ മോൻ വേറെ എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് ഒക്കെ ഉണ്ട് വെളിയിൽ പറയുന്ന ഐക്യത്തിൻ്റെ ഒന്നും ആഴമൊന്നും ഉള്ളിലേക്ക് വരുമ്പം പലപ്പോഴും ഉണ്ടാകാറില്ല ഇതുണ്ടാക്കണം പക്ഷേ ഇപ്പോൾ ഉണ്ടാകാറില്ല അപ്പം എന്ത് പറ്റുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇടയിലെ തീവ്ര സ്വരക്കാർക്ക് എപ്പോഴും ഒരു അതർ വേണം ഒരു അന്യൻ വേണം ഒരു മറുവസ്തു വേണം പ്രത്യേകിച്ച് ഇന്ന് നിങ്ങൾ എന്നോട് സംസാരിക്കുന്ന ദിവസം ജനുവരി 30 രക്തസാക്ഷിത്വ ദിനമാണ് മഹാത്മാഗാന്ധിയെ ഗോഡ്സെ വെടിവെച്ചു വന്ന ദിവസമാണ് ഗോഡ്സെയും ഇതേപോലൊരു തീവ്ര ബ്രാഹ്മണിക്കൽവാദിയായിരുന്നു വീണ്ടും പറയുന്നു ബ്രാഹ്മണ്യം പരമപവിത്രമാണ് പക്ഷേ ഈ ബ്രാഹ്മണിക്കൽ എന്ന് പറയുന്നത് തീവ്ര വലതുപക്ഷ ഫാസിസ്റ്റ് രാഷ്ട്രീയമാണ് ബ്രാഹ്മണിക്കൽ എന്ന് പറയുന്നത് അതായത് പലപ്പോഴും എക്സ്ട്രീം ആയ ലൈൻ എടുക്കുന്നവരാണ് ഇവർ ഈ ഗോഡ്സെ മുസ്ലിം വിരോധം മൂത്ത് വെടിവെച്ചു കൊന്നത് ഏറ്റവും വലിയ ഹിന്ദു ആക്ടിവിസ്റ്റും രാമഭക്തനുമായ മഹാത്മാഗാന്ധിയാണ് എന്തൊരു വൈരുദ്ധ്യമാണെന്ന് ആലോചിച്ച് നോക്കും ബ്രാഹ്മണ സമൂഹത്തിൽ പറന്ന പരമസാത്വികൻ ഒരു കുടുംബത്തിൽ പറന്ന പക്ഷേ മുസ്ലിം വിരോധം തലയ്ക്ക് കയറി ഭ്രാന്തെടുത്ത ഗോഡ്സെ വെടിവെച്ചു കൊന്നത് ഈ ഹിന്ദു സമൂഹത്തിൽ പറന്ന ഏറ്റവും നല്ല രാമഭക്തനായ ഗാന്ധിജിയാണ് ആലോചിച്ച് നോക്കിയാൽ ഈ ഗോഡ്സെ ഒരിക്കലും മുഹമ്മദ് അലി ജിന്നെ ദ്രോഹിച്ചില്ല മുഹമ്മദ് അലിനെ കൊന്നില്ല കാര്യം ഗോഡ്സെയുടെ ആഗ്രഹം മഹാത്മാഗാന്ധി സീനി എന്ന് മാറിയാൽ എന്നും വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായിക്കോളും മഹാത്മാഗാന്ധിയെപ്പോലുള്ളവരില്ലാതായി കഴിഞ്ഞാൽ ആൾക്കാരുടെ ഇടയിൽ സ്പർദ്ധയുണ്ടാക്കാൻ എളുപ്പമാണ് ഇതാണ് ഗോഡ്സെയുടെ മനഃശാസ്ത്രം പാർട്ടീഷനാണെന്നൊക്കെ പറയുന്നത് വെറുതെയാണ് കാര്യം 1944 ഗോഡ്സെ മഹാത്മാഗാന്ധിയെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് രണ്ടു തവണ 1944 മാത്രം അപ്പോൾ അന്ന് പാർട്ടീഷനൊന്നും ഇല്ലല്ലോ അപ്പോൾ ഈ പാകിസ്ഥാനെന്നും പാർട്ടീഷനൊക്കെ പറയുന്നത് വെറുതെയാണ് അപ്പോൾ എന്നും ഒരു അപരനെ വേണം ചിലപ്പോൾ അത് പാകിസ്ഥാനാവും ചിലപ്പോൾ അത് മറ്റേ നമ്മുടെ രാജ്യത്തിലെ മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകൾ എന്ന പേരിൽ എല്ലാ മുസ്ലിങ്ങളും ആകും അപ്പോൾ ഈ അപരത്വ നിർമ്മാണത്തിലെ അടിസ്ഥാനമാണ് ഇത് മനസ്സിലാക്കിയാലേ CAA, NRC, UCC ഒക്കെ എന്താന്ന് മനസ്സിലാവും അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ അർത്ഥം ഇനി CAA കാര്യം മഹാത്മാഗാന്ധിയുടെ കാലത്ത് തന്നെ പാർട്ടീഷൻ ഒരു റിയാലിറ്റി നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അന്നത്തെ പഞ്ചാബ് അതായത് ഇന്നത്തെ പാകിസ്ഥാനും ഇസ്ലാമാബാദിൻ്റെ ഭാഗങ്ങളും ഒക്കെയായി മാറിയ അന്നത്തെ പഞ്ചാബിൽ നിന്ന് വരുന്ന ഹിന്ദുക്കൾക്കും സിഖുകാർക്കുമൊക്കെ പൗരത്വവും ജോലിയുമൊക്കെ കൊടുക്കണം എന്ന് മഹാത്മാഗാന്ധി അന്നേ പറഞ്ഞത് കാര്യം പാർട്ടീഷൻ വലിയൊരു വിഷമമാണ് ഗാന്ധിജി എൻ്റെ ശവശരീരത്തിന് മേലിലൂടെ പാർട്ടീഷൻ നടക്കും എന്ന് പറഞ്ഞതാണ് പക്ഷേ ദൗർഭാഗ്യം വെച്ചാൽ രണ്ട് ഭാഗത്തെയും തീവ്ര സ്വരക്കാർ ഒരു ഭാഗത്ത് മുഹമ്മദ് അലി ജിന്നയും മറുഭാഗത്ത് GD സവർക്കറെ പോലുള്ളവരും കാരണം ഈ പാർട്ടീഷൻ എന്ന ദൗർഭാഗ്യപൂർണമായ സത്യം നടന്നു പക്ഷേ അതിനുശേഷം ആ രാജ്യത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ തിരിച്ചു വരുന്നവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ വിശാല അർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല പക്ഷേ ഈ പാകിസ്ഥാനിലെ അന്യ രാജ്യമാണ് പാകിസ്ഥാൻ അവിടുത്തെ ഹിന്ദുവിനെ സഹായിക്കുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിമിനെ ദ്രോഹിക്കുന്നൊരു നിലപാടെടുക്കരുത് സി ലോകത്തിലെ എല്ലാ മനുഷ്യരോടും നമുക്ക് നന്മ കാണിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ നമ്മുടെ രാജ്യക്കാരായ അവിടെയാണ് ഞാൻ എന്നും ഞാൻ പ്രസംഗം പറയാറുണ്ട് എനിക്കൊരു പാകിസ്ഥാനി ഹിന്ദുവിനേക്കാൾ പ്രധാനം ഇന്ത്യൻ മുസ്ലിമാണ് കാര്യം പാകിസ്ഥാനി ഹിന്ദു ആരാന്ന് എനിക്കറിയില്ല അവൻ്റെ ജീവിത രീതികളോ ഭാഷയോ കാര്യങ്ങളോ ഒന്നും എന്നോട് ബന്ധപ്പെടുന്നതല്ല പക്ഷേ എൻ്റെ കൂടെ ഈ നാട്ടിൽ ജനിച്ചാൽ നമ്മൾ ഒരുമിച്ച് കളിച്ച് വളർന്ന ഓണത്തിനോ ഈദിനോ ക്രിസ്മസിനോ എല്ലാം ഒരുമിച്ച് ജീവിച്ച വ്യക്തിയും നമ്മളുമാണ് കൂടുതൽ അടുപ്പം എല്ലാവരോടും മനുഷ്യത്വം കാണിക്കണം അപ്പോൾ അവിടെയാണ് CAA+ NRC എന്ന് വരുമ്പോൾ അതിനെ റിംഗ് ഫെൻസിങ് എന്ന് പറയും അതായത് ഏതെങ്കിലും ഒരു സമുദായത്തെ മാത്രം ഒറ്റ തിരിഞ്ഞ് നിർത്തി അപരവൽക്കരിച്ച്
ശ്രീ അമിത്ഷായുടെ പ്രസംഗം വളരെ പ്രൊവോക്കിംഗ് ആയിരുന്നു. ആ നരേന്ദ്രമോദി അതിൽ നിന്നൊക്കെ പിൻവാങ്ങിയത് വളരെ എന്താ പറയുക ആശ്വാസമാണ്. അതായത് ക്രിസ്ത്യാനികൾക്ക്, ഹിന്ദുക്കൾക്ക്, ജൂതന്മാർക്ക്, ജൈനന്മാർക്ക്, ബുദ്ധിസ്റ്റുകൾക്ക് പൗരത്വം കൊടുക്കും, ബാക്കിയുള്ളവരെ നമ്മൾ പുറത്താക്കും. ഇതിനെ ഡോഗ് വിസിൽ പൊളിറ്റിക്സ് എന്നാണ് പറയുന്നത്. ഡോഗ് വിസിൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയും, പക്ഷേ ഗ്രൗണ്ടിൽ കേൾക്കുന്നവർക്ക് വേറൊരു കാര്യമായിട്ട് തോന്നിക്കോളും. അതായത് ഇങ്ങനെ മാത്രം പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, ഇങ്ങനെ ഈ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എടുത്താൽ പ്രശ്നമില്ല, പക്ഷേ അത് പ്രകോപനപരമായ രീതിയിൽ പറയുമ്പോൾ ഒരു സമുദായത്തെ ടാർഗറ്റ് ചെയ്താണ് പറയുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാകും. പക്ഷേ വെറും സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എടുത്തു നോക്കിയാൽ അങ്ങനെ കാണത്തുമില്ല. അപ്പോൾ ആ രീതിയിൽ പ്രകോപനപരമായ ഒരു നിലപാടുണ്ട്. അവിടെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ എൻ ആർ സി 100% പിന്നിലേക്കുണ്ട്. സി, ഒരു സിറ്റിസൺഷിൻ കാർഡ് നമുക്ക് കിട്ടുന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല, പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ഇൻറ്റൻഷൻ ചിലരെ അപരവൽക്കരിക്കുക ആകരുത്. അതുകൊണ്ട് തന്നെയാണല്ലോ അമിത്ഷാ ഈ രാജ്യം മുഴുവൻ ശ്രീ അമിത്ഷാ എൻ ആർ സി കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ശ്രീ നരേന്ദ്രമോദി എൻ്റെ ഗവൺമെൻറ് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ജനങ്ങളുടെ ശക്തിയുക്തമായ എല്ലാ വിഭാഗങ്ങളുടെയും, മുസ്ലിം ജനങ്ങളുടെ മാത്രമല്ല, മുസ്ലിം ജനങ്ങൾക്കും ഇന്ത്യക്കും പൊതുവെ ദോഷം ചെയ്യുമെന്ന തിരിച്ചറിവിൽ ജാതിമത ഭേദമന്യേ അല്ല, അല്ലെങ്കിൽ എല്ലാ ജാതിയിലും മതത്തിലും രാഷ്ട്രീയത്തിലും പെട്ട വ്യക്തികൾ ശക്തിയുക്ത ഒരു നിലപാട് ഉയർത്തിയപ്പോഴാണ് അതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നത്. അപ്പോൾ അതേപോലെ ഈ അടിസ്ഥാന ഇൻറ്റൻഷനാണ് ഇതിൽ പ്രശ്നം. അതുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഏതെങ്കിലും പാവപ്പെട്ടവർക്കോ റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിക്കുന്നവർക്കോ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൽ തന്നെ പറഞ്ഞ പാകിസ്ഥാനി പട്ടാളക്കാരൻ്റെ മകനായ അദ്നാൻ സ്വാമിക്കോ ഒന്നും പൗരത്വം കൊടുക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ അത് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും വിഭാഗത്തിൻ്റെ മനസ്സിലേക്ക് കനൽ കോരി ഇട്ടുകൊണ്ടാകരുത്. പകരം നമ്മുടെ നാട്ടിൽ ഒരുമയും ഐക്യവും നിലനിർത്തിക്കൊണ്ടാകണം. അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു തീർക്കുമ്പോൾ 3-4 കാര്യങ്ങൾ. ഒന്ന്, സി എ എയുടെ ലാംഗ്വേജ് മാർക്ക് മാറുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പം നിങ്ങൾ സി എ ബി അല്ലെങ്കിൽ സി എ എ ബില്ല് ആക്റ്റായി മാറിയത് വായിച്ചു നോക്കിയാൽ പേരെടുത്ത് സമുദായങ്ങളെ പറഞ്ഞിട്ടുണ്ട്, അതിൽ മുസ്ലിം സമൂഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. പകരം പെർസിക്യൂട്ടഡ് ആകുന്ന ഗ്രൂപ്പുകൾക്ക് കൊടുക്കാം എന്ന് പറയുകയാണെങ്കിൽ തെറ്റില്ല, അത് നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ നിലപാട് തെറിയുന്നതാണ് പറയുന്നത്. സി എ ബിയിൽ ഉദാഹരണം, അവിടെ ഷിയകൾക്ക് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, അഹമ്മദീയർ എന്നൊരു വിഭാഗമുണ്ട്, അവർക്ക് പ്രശ്നം ഉണ്ടാകുന്നു. അതുകൊണ്ട് ഒരു വിഭാഗത്തിൻ്റെയും പേര് പറയാതെ പെർസിക്യൂട്ടഡ് ഗ്രൂപ്പ്സിന് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് കുറേ കൂടെ എളുപ്പം നമ്മുടെ പൗരത്വം സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല. 2, എൻ ആർ സി പിൻവലിക്കണം എന്നുള്ള നിലപാട് ആദ്യം മുതലേ ഞാനടക്കമുള്ള ഒരുപാട് പേര് പറഞ്ഞു. ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്ന നിതീഷ് കുമാർ എന്ന ബി ജെ പി നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് ബീഹാറി ഫൈറ്റ് ചെയ്യുന്നത്. നിതീഷ് കുമാർ വളരെ പുച്ഛത്തോടുകൂടി തന്നെ പറഞ്ഞു, എന്ത് എൻ ആർ സി, ബീഹാറിൽ എൻ ആർ സി ഒന്നും നടപ്പാകില്ല എന്ന്. ബി ജെ പിയുടെ തന്നെ സഖ്യകക്ഷിയായ പഞ്ചാബിലെ ശിരോമണി അകാലിദൾ എൻ ആർ സിക്കെതിരെ നിലപാടെടുത്തു. നമ്മുടെ തമിഴ്നാട്ടിൽ വേണമെങ്കിൽ എൻ ആർ സിക്കെതിരെ പ്രക്ഷോഭം നടത്തുമെന്ന് എ ഡി എം കെ പറഞ്ഞു, ജഗൻമോഹൻ റെഡ്ഡി പറഞ്ഞു. സി, അതിൻ്റെ കാര്യം ഒരു സിറ്റിസൺഷിപ്പ് കാർഡ് കൈ കിട്ടുന്നതല്ല പ്രശ്നം, ഇത് കൊണ്ടുവരുന്നതിൻ്റെ അടിസ്ഥാന ഉദ്ദേശം നല്ലതല്ലെന്ന് എല്ലാവർക്കും അറിയാം. അപ്പുറത്ത് നിന്ന് വാദിക്കുന്നവനും അറിയാം, ഇപ്പുറത്ത് നിന്ന് പ്രതിരോധിക്കുന്നവനും അറിയാം. അതിൻ്റെ അടിസ്ഥാനം മുസ്ലിം വിരോധമാണ്, അതിൻ്റെ അടിസ്ഥാനം അപരത്വ നിർമ്മാണമാണ്, അതിൻ്റെയും അടിസ്ഥാനം ഹിന്ദു സമൂഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ആത്മീയ ശൂന്യതയാണ്. നിങ്ങൾ കുറച്ച് കോളേജ് സ്റ്റുഡൻസും കൂടെ ആയതുകൊണ്ട് സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് എന്നൊരു കാര്യമുണ്ട് സൈക്കോളജിയിൽ. അതായത് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് എന്തിനോടെങ്കിലും ചേർന്ന് നിൽക്കുക, എന്തിനോടെങ്കിലും ഐക്യപ്പെടുക, ഞാൻ ഇന്നതിൻ്റെയാണ് എന്ന് പറയുക, സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്. ഈ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് എബ്രഹാം മാസ്ലോവിൻ്റെ ഹൈറാർക്കി ഓഫ് നീഡ്സിലൊക്കെ ഞങ്ങൾ എം ബി എ പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്നതാണ്. ഹിന്ദു സമൂഹത്തിന് ഈ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ഇല്ലാത്തത് കൊണ്ട് സെൻസ് ഓഫ് അതർനെസ് ഉണ്ടാക്കാൻ നോക്കുക. നമുക്കെന്തായാലും നമ്മുടേതായിട്ടൊന്നുമില്ല, അതുകൊണ്ട് മറ്റവ ശത്രു ടിപ്പു സുൽത്താൻ കമാൻഡർ ചെയ്തില്ലേ, മുഹമ്മദ് ഗോറിയൻ ഗസ്നി ഇത് ചെയ്തില്ലേ, ചരിത്രത്തിൽ ഏതൊക്കെ ആൾ എവിടൊക്കെ തെറ്റ് ചെയ്താലും അതെല്ലാം ഇന്നത്തെ ഒരു മുസ്ലിം സമൂഹധാരിയുടെ, മുസ്ലിം നാമധാരിയുടെയോ മുസ്ലിം വിശ്വാസിയുടെയോ പേരിൽ കൊണ്ടുവച്ച് അവരിൽ നിന്ന് ഇവരെ അപരവൽക്കരിക്കുക. ഓർക്കുക, നമ്മുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ഭാരതരത്ന മൗലാന അബുൽ കലാം ആസാദാണ്. അദ്ദേഹം ജിന്നെപ്പോലെ നിരീശ്വരവാദി ആയിരുന്നില്ല, ജിന്നെപ്പോലെ പന്നിയിറച്ചി കഴിക്കുന്നവനോ മദ്യം കഴിക്കുന്നവനോ ആയിരുന്നില്ല. യഥാർത്ഥ മുസ്ലിമായ, വിശ്വാസിയായ, പരിശുദ്ധ ഖുറാൻ പണ്ഡിതനായ, വിശുദ്ധ മക്കയിൽ ജനിച്ച മൗലാന അബുൽ കലാം ആസാദും വിശ്വാസിയായ മഹാത്മാഗാന്ധിയും ഈ രാജ്യം വിഭജിക്കുന്നതിനെതിരെ അവരുടെ ജീവിതം കൊണ്ട്, അവരുടെ ഒരു ഫുൾ ശക്തി കൊണ്ട് അതിനെ പ്രതിരോധിച്ചപ്പോൾ നിരീശ്വരവാദികളായ പക്ഷേ വെറും രാഷ്ട്രീയക്കാരായിരുന്ന ഒരു ഭാഗത്ത് ജി ഡി സവർക്കറെ പോലുള്ളവർ, മറുഭാഗത്ത് മുഹമ്മദ് അലി ജിന്നെ പോലുള്ളവരാണ് ഈ രാജ്യം വെട്ടിമുറിക്കാൻ കാരണം. അപ്പം മതമല്ല കാരണം, രാഷ്ട്രീയമാണ്. വിശ്വാസമോ ദൈവീകതയോ അല്ല കാരണം, സങ്കുചിത രാഷ്ട്രീയമാണ്. ആ സങ്കുചിത തീവ്ര സ്വത്വ രാഷ്ട്രീയം, കുറേയൊക്കെ സ്വത്വ രാഷ്ട്രീയം, ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് സ്വാഭാവികമാണ്, അതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ തീവ്ര സ്വത്വ രാഷ്ട്രീയം ഈ രാജ്യത്തിൻ്റെ വിഭജനത്തിലേക്ക് എത്തിച്ചിട്ടുള്ളൂ. ഇനിയും ഈ തെറ്റ് നമ്മൾ തുടരരുത്. അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ, എൻ ആർ സി പ്ലസ് സി എ എ അപകടകരമായ ഒരു ഫോർമുലയാണ്. അതിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും പിൻവാങ്ങി എന്നാണ് പറയുന്നത്.
അതുകൊണ്ട് പൂർണ്ണമായും പിൻവാങ്ങുന്നതാണ് നല്ലത്. ആ രീതിയിൽ മുസ്ലിം സമൂഹത്തിനും ഇന്ത്യയിലെ മതസൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്ന സമൂഹത്തിനും, ഞാൻ വലതുപക്ഷക്കാരനാണ് അതുകൊണ്ടാണ് മതസൗഹാർദ്ദം എന്ന് വാക്ക് ഉപയോഗിക്കുന്നത്, നമ്മുടെ ഒരു ഇടതുപക്ഷ സുഹൃത്തും മതേതരം എന്ന് ഉപയോഗിക്കും, രണ്ടായാലും തെറ്റില്ല. അവർ മതേതരം എന്ന് വിളിക്കുന്നത്, നമ്മൾ മതസൗഹാർദ്ദം എന്ന് വിളിക്കുന്നത്, എന്ത് വിളിച്ചാലും ആ സാധനം ഉണ്ടായാൽ മതി. അതായത് അടിസ്ഥാനപരമായി മതത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ പേര് പരസ്പരം അടി ഉണ്ടാവരുത്. ഇനി നിങ്ങൾക്ക് അതിനെ മതേതരത്വം എന്ന് വിളിക്കാം, മതസൗഹാർദ്ദം എന്ന് വിളിക്കാം, ബഹുസ്വരത എന്ന് വിളിക്കാം, വിശ്വമാനവികത എന്ന് വിളിക്കാം, പേരെന്ത് വിളിച്ചാലും കുഴപ്പമില്ല, പക്ഷേ പരസ്പര വിരോധം പാടില്ല. അതായത് ഇന്നേ വരെ കാണാത്ത, ഇന്നേ വരെ പരസ്പര പരിചയമില്ലാത്ത ഒരുത്തനോട് നിന്റെ പേര് മുഹമ്മദെന്നോ നിന്റെ പേര് മാധവെന്നോ അല്ലെങ്കിൽ നിന്റെ പേര് മാത്യു എന്നോ ആയതിൻ്റെ പേരിൽ പരസ്പരം പോരാടുന്നതിൽ ഒരു അർത്ഥവുമില്ല. പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ, ഞങ്ങളൊക്കെ ശബരിമലയിൽ എല്ലാ വർഷവും കോടിക്കണക്കിന് ഹിന്ദു ജനത പോകുന്നുണ്ട്. ഇന്നും ഞാൻ ലോകത്തിൽ 12 രാജ്യങ്ങളിൽ പ്രഭാഷണങ്ങൾ പോയിട്ടുണ്ട്. പോകുമ്പോൾ പറയുന്നത്, ഞങ്ങൾ ഒരു വാവരുപള്ളി പോയിട്ടാണ് പോകുന്നത്. ആ വാവരുപള്ളിക്ക് ഒരു കൗതുകമുണ്ട്. വാവരുപള്ളിയുടെ തൊട്ടപ്പുറത്ത് അയ്യപ്പൻ്റെ ഒരു അമ്പലമുണ്ട്. ആ അയ്യപ്പൻ്റെ അമ്പലത്തിൽ വാവരുസ്വാമിക്ക് വേണ്ടി ഒരു നടയുണ്ട്. ആ നടക്കാത്തൊരു വിഗ്രഹമില്ല. ഞാൻ എൻ്റെ മുത്തശ്ശനോട് ചോദിച്ചു, എന്താ അതിൻ്റെ കാരണം? മുത്തശ്ശൻ എനിക്ക് ചെറിയ പ്രായത്തിൽ പറഞ്ഞു തന്നു, വാവറുടെ, അതായത് മുസ്ലിം സമൂഹം വിഗ്രഹാരാധനയിലും സഗുണാരാധനയിലും വിശ്വസിക്കുന്നില്ല, അവർക്കിത് ഷിർക്കാണ്, അല്ലെങ്കിൽ അവർക്കിത് തെറ്റാണ്. അതുകൊണ്ട് നമ്മൾ വാവരെ ആദരിക്കണം. കാര്യം വാവർ നമുക്ക് വേണ്ടി പോരാടിയ വ്യക്തിയാണ്, അയ്യപ്പന് വേണ്ടി പോരാടിയ വ്യക്തിയാണ്. അപ്പോൾ വാവരെ ആദരിക്കുമ്പോൾ വാവർക്കിഷ്ടമില്ലാത്തൊരു രീതി പാടില്ല, അല്ലെങ്കിൽ വാവർക്ക് കൂടി സ്വീകാര്യമായൊരു രീതി വേണം എന്നുദ്ദേശിച്ചുകൊണ്ട് അമ്പലത്തിനുള്ളിൽ വാവരുടെ നട വെച്ചപ്പോൾ അതിനുപോലും ഒരു വിഗ്രഹമോ പ്രതിമയോ വേണ്ടെന്ന് പറഞ്ഞവരാണ്. ഇന്നും വാവരു പള്ളി പോയാൽ കണ്ടാൽ അറിയാം, ഈ ആന അമ്പലത്തിൽ നിന്ന് ഉത്സവത്തിന് പള്ളിയുടെ ഉള്ളിലാണ് വലയം വെക്കുന്നത്. അതായത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ യാതൊരു തത്വങ്ങളോ ആദർശങ്ങളോ ബലി കഴിക്കാതെയോ വെള്ളം ചേർക്കാതെയും ഇപ്പുറത്ത് അമ്പലത്തിൻ്റെയും ഹിന്ദവ തന്ത്രപരമായ കാര്യങ്ങൾ വെള്ളം ചേർക്കാതെ നമുക്ക് ഒരുമിക്കാനുള്ള സ്പേസുകളുണ്ട്. ഈ രാജ്യത്തിൻ്റെ മഹത്വം അതാണ്. ഈ രാജ്യം ലോകത്തെ എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമാണ്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനമായി പഠിപ്പിച്ചത്. അതായത് ഒരു മതവും മതേതരത്വത്തിനോ മതസൗഹാർദ്ദത്തിനോ വേണ്ടി വെള്ളം ചേർക്കേണ്ട, അവരുടെ അടിസ്ഥാന വിശ്വാസങ്ങൾ ബലി കഴിക്കേണ്ട, അവർ സേക്രഡെന്നോ അല്ലെങ്കിൽ ഹരാമെന്നോ ഹലാലായി കാണുന്ന ഒരു കാര്യവും മാറ്റണ്ട. പക്ഷേ ഇതൊന്നും മാറ്റാതെ തന്നെ ഒരുമിക്കാനുള്ള സ്പേസുകൾ ഉണ്ടെന്ന് ലോകത്തെ കാണിച്ചു കൊടുത്തതാണ് ഇന്ത്യ ലോകത്തെ വിശ്വഗുരുവാക്കുന്നത്. നമ്മുടെ ആ വിവേകാനന്ദൻ്റെയും ഗാന്ധിയുടെയും പാരമ്പര്യമാണ് ഈ NRC പോലുള്ള നറേറ്റീവുകൾ ഇല്ലാതാക്കുന്നത്. അത് ഒരു സിറ്റിസൺഷിപ്പിൻ്റെ അല്ല പ്രശ്നം, അതിൻ്റെ ഉള്ളിലെ അടിസ്ഥാന ഉദ്ദേശം ശരിയല്ല, അത് ഭാരതീയമല്ല, അത് ഇന്ത്യനല്ല. അതുകൊണ്ട് തന്നെ അത് പൊതുജന പ്രക്ഷോഭത്തിലൂടെയോ അവയർനെസ്സിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ വലതുപക്ഷത്തെയും തീവ്ര വലതുപക്ഷ സുഹൃത്തുക്കളെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൂടെ പരിവർത്തനം ചെയ്യുന്നതിൽ നിന്ന് പോകണം. പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. 1944 ഗോഡ്സെ ഗാന്ധിജിയെ കൊല്ലാൻ വന്നപ്പോൾ ഗാന്ധിജി അവസാനം ഗോഡ്സെ പിടിച്ചു മാറ്റി. എല്ലാവരും കൂടെ ഗാന്ധിജി ഗോഡ്സെയോട് പറഞ്ഞത്, നീ എന്നോട് ഒപ്പം 8 സബർമതി ആശ്രമത്തിൽ വന്ന് താമസിക്കാനാണ്. തന്നെ കൊല്ലാൻ വന്നവനോട് ഗാന്ധിജി അങ്ങോട്ട് അഭ്യർത്ഥിക്കുകയാണ്, നമുക്ക് അഭിപ്രായവ്യത്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാം, നമുക്ക് നിൻ്റെയും എൻ്റെയും കാഴ്ചപ്പാടുകൾ വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാം, നമുക്ക് തർക്കങ്ങളുണ്ടാകാം, നിലപാട് വ്യത്യാസം ഉണ്ടാകാം, നമുക്ക് സംസാരിച്ച് തീർക്കാം. ആ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ സ്മരിച്ച് എല്ലാവരോടും സംസാരിച്ച് സംവദിച്ച് സ്നേഹപൂർവ്വം അല്ലെങ്കിൽ ബഹുമാനപൂർവ്വം വിദ്വേഷമില്ലാതെ സംവാദത്തിലൂടെ ഒരു പൊതു നിലപാടിലേക്ക് നമുക്ക് എത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ്.